ഷേൻ്റെ ഭഗവാനെ പട പേടിച്ച് പന്തളത്തെ ചെന്നപ്പോ പന്തം കൊളുത്തി പടയെന്ന് പറഞ്ഞതുപോലെയാണ് വാ മോനെ വാ വാ മോളെ പെട്ടെന്ന് കേറി വാ എന്ന് പറയുമ്പോൾ ഈ മോളങ്ങ് എന്ന് കരുതി പക്ഷെ ഇതൊക്കെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ടും ഇന്ന് വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ വരൂല ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് കസ്റ്റംസിന് മുന്നിൽ എത്തിയേ തീരു എന്നതായിരുന്നു അന്ത്യശാസനം കസ്റ്റംസിൻ്റെതേ പക്ഷേ ചേച്ചി ഇതിപ്പോ കോടിയരേക്കാൾ വലിയ പുള്ളിയാണല്ലോ എന്നാണ് കസ്റ്റംസും പറയുന്നത് സ്വീകരിച്ച ആനയിച്ചു കൊണ്ടുവരാൻ ആള് ചെല്ലേണ്ട അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ പത്താം തീയതി കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലെത്താൻ നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ഹാജരായില്ലേട തുടർന്നാണ് അടുത്ത രണ്ടാമട്ടവും നോട്ടീസ് ഇതും കിട്ടിയിട്ടില്ല എന്നാണ് വിനോദിനിയുടെ നിലപാട് ഇതോടുകൂടി വിനോദിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ വന്നാൽ എ കെ ജി സെൻറ്ററിൻ്റെ തൊട്ടൽ പക്കത്തുള്ള എ കെ ജി ഫ്ലാറ്റിൽ നിന്ന് വിനോദിനി ചേച്ചി ടാറ്റ പറഞ്ഞു പോകുന്നത് നമുക്ക് കാണേണ്ടി വരും അങ്ങനെ വരുത്തരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന രണ്ട് മക്കളുണ്ടാക്കുന്ന പൊല്ലാപ്പ് കൊണ്ടേ അച്ഛനുറങ്ങാത്ത വീടാണ് നമ്മുടെ കോടിയേരിയുടേത് ഇനി ഭാര്യ കൂടി ടാറ്റ പറഞ്ഞു പോയാൽ ആലോചിക്കാനേ വയ്യം ബട്ടിയൂർക്കാവിലെ വീട്ടുവിലാസത്തിലേക്കാണ് അറിയാമല്ലോ നേരത്തെ ആ റെയ്ഡ് നടന്ന അതായത് മരതം കുഴുകിൽ റെയ്ഡ് നടന്ന കോടിയേരി വീട് അവിടേക്കായിരുന്നു ആദ്യം ഒരു നോട്ടീസ് എത്തിയത് പക്ഷേ ആളില്ല ഡോർ ക്ലോസ്ഡ് എന്നും പറഞ്ഞ ആ നോട്ടീസ് വന്ന പോലെ അങ്ങ് തിരിച്ചു പോയി അപ്പോൾ ഇമെയിലായും നോട്ടീസ് അയച്ചു പക്ഷേ പക്ഷേ ചേച്ചി അതൊന്നും കണ്ടില്ലെന്നാണ് പറയുന്നത് എന്തായാലും ഇത്തവണ കണ്ണൂരിലെ വിലാസത്തിലാണ് അത്രയും നോട്ടീസ് അയച്ചത് എ കെ ജി സെൻ്റെ ഫ്ലാറ്റിൻ്റെ വിലാസത്തിലും നോട്ടീസ് എത്തി എന്ന് കേൾക്കുന്നു രണ്ടും പക്ഷേ വിനോദിന് ചേച്ചിക്ക് കിട്ടിയില്ല ചേച്ചി അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ കിട്ടൂലെന്നാണ് സഖാക്കൾ പറയുന്നത് പക്ഷേ എന്തായാലും ഇപ്പോൾ സംഗതി കിട്ടിയില്ല ചേച്ചി വന്നില്ല ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടു പോകാനുള്ള മൂവാണെന്നാണ് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരെ എങ്കിലും ആരും കാണാതെ ഒളിച്ചു നടന്നോളാൻ സഖാക്കൾ പറഞ്ഞിട്ടുണ്ടത്രേ അത്രേ സി പി എമ്മിൻ്റെ അറിയാമല്ലോ തുടർഭരണം തന്നെയാണ് കിട്ടിയേ തീരൂ അപ്പോൾ പിന്നെ ചേച്ചി ഇനി എങ്ങനെയൊക്കെ തലകൂടെ തുണിയിട്ട് നടക്കുമോ എങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല ആരുടെയും മുന്നിൽ പോയി പോയിടരുത് ഇതാണ് സഖാക്കളുടെ നിർദ്ദേശം എന്തായാലും ഈ തുടർഭരണം ഉറപ്പാണ് അതോടുകൂടി സ്വർണ്ണക്കടത്തിലെ അന്വേഷണം പോലും അപ്രസക്തമാകുമെന്നാണ് സി പി എമ്മിൻ്റെ വാദം അതോടുകൂടി വിനോദിൻ്റെ ചേച്ചി എന്ത് വില കൊടുത്ത് മുങ്ങാൻ തന്നെയാണ് പരിപാടി സ്പീക്കർ ശ്രീരാമകൃഷ്ണനും ഇങ്ങനെ തിരക്കൊക്കെ പറഞ്ഞ് നൈസായി മുങ്ങി നടക്കുകയാണ് ുള്ളിയും ചോദ്യം ചെയ്യലിന് ഇതുവരെ ഹാജരായിട്ടില്ല സ്പീക്കറെ തെരഞ്ഞെടുപ്പിന് ശേഷം ചോദ്യം ചെയ്താൽ മതി എന്ന നിലപാടിലേക്ക് കസ്റ്റംസ് എത്തിയിട്ടുണ്ട് യു എ കോൺസുലർ ജനറലിന് യൂണിറ്റാ കുടമ്പ സന്തോഷിപ്പൻ നൽകിയ ഐഫോൺ എങ്ങനെ എങ്ങനെ കയ്യിലെത്തി എന്നതിൽ വ്യക്തത ഉണ്ടാക്കിയേ പറ്റി അതിനായിരുന്നു ഹാജരാകണം എന്ന നിർദ്ദേശം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഞ്ച് ഐഫോണുകൾ സന്തോഷിപ്പൻ വാങ്ങിയിരുന്നു അത്രേ ഇതിൽ ഏറ്റവും വില കൂടിയ മുന്തിയ ഫോൺ തന്നെ വേണ്ട വിനോദിനു ചേച്ചി ലെവൽ അറിയാലോ കോടിയേരി സഖാവിൻ്റെ ഭാര്യയാണ് പിന്നെ നമ്മുടെ അകത്ത് കിടക്കുന്ന ബിനീഷിൻ്റെ മമ്മിയാണ് സോ ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ വിലയുള്ള ഐഫോൺ തന്നെ ചേച്ചിക്ക് കിട്ടി ഇതെങ്ങനെ കിട്ടി ആര് കൊടുത്തു ഇതൊക്കെയാണ് കസ്റ്റംസിന് അറിയേണ്ടത് എന്തായാലും സ്വർണ്ണക്കടത്ത് കേസ് വിവാദമാകുന്നത് വരെ ഈ ഐഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നീട് സ്വിച്ച് ഓഫ് ഇതെങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി ആര് സ്വിച്ച് ഓഫ് ആക്കി ഇനി എപ്പോൾ അത് ഓണാവും ഇതൊക്കെ കസ്റ്റംസിന് അറിഞ്ഞേ പറ്റൂ